Isabella or the Pot of Basil. John Keats' പ്രശസ്തമായ പ്രണയകാവ്യം. കഥ നടക്കുന്നത് ഫ്ലോറൻസിലാണ്. ഫ്ലോറൻസ് എന്ന ചെറിയ പട്ടണത്തിൽ സമ്പന്നമായ കുടുംബത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഇസബെല്ല. തൻ്റെ രണ്ട് സഹോദരിമാർക്കുള്ള ഏക സഹോദരി ഇസബെല്ല. അപ്പനും അമ്മയും നേരത്തെ മരിച്ചുപോയി. അതുകൊണ്ട് ഇസബെല്ലയെ നോക്കി സംരക്ഷിച്ചിരുന്നത് ഈ രണ്ട് സഹോദരന്മാരാണ്. അവർ വളരെ ധനികരാണ്. കുറേ ബിസിനസ്സുകളുണ്ട്, കച്ചവടങ്ങളുണ്ട്. അങ്ങനെ സമ്പൽ സമൃദ്ധിയിൽ കഴിയുന്ന ഒരു കുടുംബം. ഇവരുടെ വീട്ടിലെ ഒരു ചെറിയ ജോലിക്കാരനാണ് ലോറൻസോ എന്ന് പറയുന്ന കഥാനായകൻ. വളരെ ചെറുപ്പം, വളരെ സുമുഖനായ ചെറുപ്പക്കാരൻ. ഈ ലോറൻസോയുമായി ഇസബെല്ല എന്ന് പറയുന്ന ഈ പെൺകുട്ടി പ്രണയത്തിലാവുകയാണ്. അങ്ങനെ പലപ്പോഴായി ഇസബെല്ലയും ലോറൻസോയും കണ്ടുമുട്ടുന്നു. ആരും അറിയാതെ, തൻ്റെ ആങ്ങളമാരറിയാതെ, മറ്റാരും അറിയാതെ സമ്പന്നയായ ഇസബെല്ലയുടെ പൂന്തോട്ടങ്ങളിൽ വെച്ച് ലോറൻസോയും ഇസബെല്ലയും കണ്ടുമുട്ടുന്നു. അവരുടെ പ്രണയം പങ്കുവയ്ക്കുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇസബെല്ലയുടെ രണ്ട് സഹോദരന്മാർക്ക് ഏകദേശം ഇവരുടെ പ്രണയകഥ മനസ്സിലായി തുടങ്ങി. അവർക്ക് വളരെ ദേഷ്യമായി. കാരണം ഇത്രയും റിച്ചായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് ഉള്ള ഇസബെല്ല അവരുടെ തന്നെ ഒരു ചെറിയ ജോലിക്കാരനായ ലോറൻസോയുമായിട്ടാണ് പ്രണയത്തിലായിരിക്കുന്നത്. അത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ലോറൻസോയെ തൻ്റെ കുടുംബത്തിലേക്ക് കയറ്റാനായിട്ട് ഒരിക്കലും ആ രണ്ട് സഹോദരന്മാർ ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇസബെല്ലയെ മറ്റൊരു ധനികനായ യുവാവിനെ കൊണ്ട്, തൻ്റെ വിലയ്ക്കും നിലയ്ക്കുമൊക്കെ ഒത്തൊരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചയക്കാനായിരുന്നു അവർക്ക് താല്പര്യം. പക്ഷേ ഇസബെല്ലയോട് ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് പറയാനുള്ള ഒരു ധൈര്യം ഈ ആങ്ങളമാർക്കുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സ്റ്റേജ് എല്ലാം കൈവിട്ടിരുന്നു. ഇവൾ പറഞ്ഞാൽ കേൾക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ രണ്ട് സഹോദരന്മാർ വളരെ ക്രൂരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ലോറൻസോയെ കൊന്നുകളയുക. അങ്ങനെ അവർ തീരുമാനിച്ചു. എന്നിട്ടൊരു ദിവസം ലോറൻസോയെയും കൊണ്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലോറൻസോയെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ലോറൻസോ ഇസബെല്ലയെ കണ്ട് യാത്ര പറഞ്ഞു പോകുന്നു. ഞാൻ എൻ്റെ സഹോദരന്മാരുടെ കൂടെ പോവുകയാണ്, കുറച്ച് ജോലിയുണ്ട്, വനത്തിലാണ് പോകുന്നത്. ഇസബെല്ലയോട് യാത്ര പറഞ്ഞ് ലോറൻസോ അവിടെ നിന്ന് പോകുന്നു, ഇസബെല്ലയുടെ രണ്ട് സഹോദരന്മാർക്കൊപ്പം. അവർ വനത്തിലെത്തുകയും അവർ മുൻപ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നതുപോലെ ലോറൻസോയെ അവിടെ വെച്ച് അവർ കൊന്നുകളയുകയാണ്. ലോറൻസോയെ കൊന്ന് അവിടെ തന്നെ ഒരു കുഴി കുത്തി അവിടെ മൂടി. അങ്ങനെ രണ്ട് സഹോദരന്മാരും തിരിച്ചു വന്നു. അപ്പോൾ ഇസബെല്ല ചോദിക്കുന്നു, എവിടെ ലോറൻസോ? ലോറൻസോ വന്നില്ലല്ലോ. അപ്പോൾ ഈ സഹോദരന്മാർ പറയുന്നുണ്ട്, ഇല്ല, അവനെ ഞങ്ങൾ മറ്റ് ഫോറിൻ കൺട്രീസിലേക്ക് അയച്ചിരിക്കുകയാണ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു വിശ്വസ്തനായ ആളെ വേണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കാൻ. അതിന് വേണ്ടിയിട്ട് അവനെ ഞങ്ങൾ പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇസബെല്ലയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഈ കഥ കേട്ട് പാവം ഇസബെല്ല ലോറൻസോയും കാത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു. വീണ്ടും ഇസബെല്ല സഹോദരന്മാരോട് ചോദിച്ചു, ലോറൻസോ വന്നില്ലല്ലോ, ഇത്രയും വൈകാറില്ലല്ലോ. സഹോദരന്മാർ വീണ്ടും പറഞ്ഞു, അവന് ജോലി തിരക്കുണ്ട്, പല രാജ്യങ്ങളിലേക്കായിട്ടാണ് അവന് ഞങ്ങൾ അയച്ചിരിക്കുന്നത്, അവന് പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇസബെല്ലയെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇസബെല്ല വീണ്ടും കാത്തിരുന്നു. വീണ്ടും മാസങ്ങളെല്ലാം കഴിഞ്ഞു. ഇസബെല്ല വിഷമത്തിലായി തുടങ്ങി. ലോറൻസോയെ പറ്റി ഒരു വിവരവുമില്ല. ഇസബെല്ലയുടെ സൗന്ദര്യമെല്ലാം പോയി തുടങ്ങി. കാരണം വിഷമിച്ചുകൊണ്ട് സൗന്ദര്യമെല്ലാം പോയി തുടങ്ങി. ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കുന്നില്ല. അങ്ങനെ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലേക്ക് ഇസബെല്ല മാറി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇസബെല്ല കിടന്നുറങ്ങുകയാണ്. പാതിരാത്രി സ്വപ്നത്തിൽ ലോറൻസോയുടെ ഗോസ്റ്റ്, ലോറൻസോയുടെ ആത്മാവ് ഇസബെല്ലയുടെ അടുത്തേക്ക് വരികയാണ്. ഇസബെല്ല, നീ എന്നെ ഓർത്ത് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഞാനിന്നില്ല,
നിനക്ക് കരയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുഴിമാടത്തിൽ വന്നിരുന്ന് കരയെ. നിൻ്റെ കണ്ണുനീർത്തുള്ളികൾ എൻ്റെ കുഴിമാടത്തിൽ വീണിട്ടെങ്കിലും എൻ്റെ ആത്മാവിന് ഒരല്പം ആശ്വാസം ലഭിക്കട്ടെ. ഇങ്ങനെയാണ് ലോറൻസോയുടെ ആത്മാവ് വന്ന് സ്വപ്നത്തിൽ ഇസബെല്ലയെ അറിയിച്ചത്. ഇസബെല്ല പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഉണർന്നപ്പോൾ അവിടെ ആരുമില്ല. താൻ സ്വപ്നമാണോ കണ്ടത്, യാഥാർത്ഥ്യമാണോ കണ്ടതെന്ന് ഇസബെല്ലയ്ക്ക് കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇസബെല്ല ഒരു ദിവസം സഹോദരങ്ങളെ അറിയാതെ വനത്തിലേക്ക് യാത്രയാകുകയാണ്. വനത്തിലേക്ക് യാത്രയായി. അങ്ങനെ വനത്തിലെത്തിപ്പെട്ടു. സ്വപ്നത്തിൽ ലോറൻസോയുടെ ആത്മാവ് പറഞ്ഞതുപോലെ ഒരു ചെറിയ കുഴിമാടം ഇസബെല്ല കണ്ടു. ഇസബെല്ല പതുക്കെ ആ മണ്ണിളക്കി നോക്കുകയാണ്. മണ്ണെല്ലാം ഇളക്കി നോക്കി ഇസബെല്ല ഞെട്ടിപ്പോവുകയാണ്. തൻ്റെ പ്രാണേശ്വരൻ്റെ മൃതദേഹം ആ കുഴിയിൽ ഇതാ കിടക്കുന്നു. ഒരു മരവിപ്പാണ് ആദ്യമുണ്ടായത്. പിന്നീട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇസബെല്ല അവിടെ ഇരുന്ന് കരയുകയാണ്. തൻ്റെ സഹോദരന്മാരാണ് തന്നെ കൊന്നതെന്ന് ആത്മാവ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വിശ്വസിക്കാൻ ഒരിക്കലും ഇസബെല്ല തയ്യാറായിരുന്നില്ല. കാരണം അത്രയും സ്നേഹമുള്ള സഹോദരങ്ങളായിരുന്നു. പക്ഷേ ഈ മൃതശരീരം, തൻ്റെ പ്രാണപ്രിയൻ്റെ മൃതശരീരം കണ്ടോടുകൂടി ഇസബെല്ലയ്ക്ക് മനസ്സിലായി തൻ്റെ സഹോദരന്മാർ തന്നെയാണിത് ചെയ്തത്. അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ കുഴിമാടത്തിലിരുന്ന് കരയുകയാണ് മണിക്കൂറുകളോളം. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, തൻ്റെ പ്രാണനാഥൻ ഇവിടെ മരിച്ചു കിടക്കുന്നു. ലോറൻസോയുടെ മൃതശരീരം എന്ത് ചെയ്യണമെന്ന് പോലും ഇസബെല്ലയ്ക്ക് അറിയുമായിരുന്നില്ല. അവസാനം അവളൊരു തീരുമാനമെടുക്കുകയാണ്. അവളുടെ കയ്യിലുള്ള ഒരു ചെറിയ കത്തി കൊണ്ട് ലോറൻസോയുടെ തല ആ മൃതശരീരത്തിൽ നിന്ന് പതുക്കെ അറുത്തെടുക്കുകയാണ്. അറുത്തെടുത്ത് അവളുടെ കയ്യിലുള്ള വളരെ മൃദുവായ ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞെടുത്ത് ആരും കാണാതെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇസബെല്ല അവളുടെ മുറിയിൽ കഥകടിച്ചിരുന്നു. ഈ വസ്ത്രത്തിൽ നിന്ന് ലോറൻസോയുടെ ശിരസ് അഴുകിത്തുടങ്ങിയ ശിരസ് എടുത്തു. 1000 ചുംബനങ്ങൾ ആ ശിരസിന് കൊടുക്കുകയാണ്. ആ ശിരസിൻ്റെ എല്ലാ ഭാഗത്തും വാരിപ്പുണർന്ന് 1000 ചുംബനങ്ങൾ കൊടുക്കുകയാണ്. ആ ലോറൻസോയോടുള്ള പ്രണയം മുഴുവൻ ആ ചുംബനത്തിൽ നിറഞ്ഞു കവിയുകയായിരുന്നു. അപ്പോഴും തൻ്റെ ലോറൻസോ മരിച്ചു എന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. എന്നിട്ട് പിന്നീട് ഇസബെല്ല ചെയ്യുന്നത് ഒരു ചെടിച്ചട്ടി കൊണ്ടുവന്ന് ആ ചെടിച്ചട്ടിയിൽ ലോറൻസോയുടെ തല നിക്ഷേപിക്കുകയാണ്. എന്നിട്ടതിൽ അല്പം മണ്ണിട്ട് അതിലൊരു ഒരു ബേസിൽ ചെടി നട്ടു വളർത്തുകയാണ്. ഒരു തരം തുളസി. ആരും അറിയാതെ, തൻ്റെ സഹോദരങ്ങളറിയാതെ ലോറൻസോയുടെ തല ഒരു ചെടിച്ചട്ടിയിൽ വെച്ച്, അതിലൊരു തുളസി ചെടിയും വെച്ച് ആ തുളസിയെ പരിപാലിച്ച് ബാക്കിയുള്ള കാലം ജീവിക്കാനായിട്ട് ഇസബെല്ല തീരുമാനിക്കുകയാണ്. എന്നും എണീറ്റ് വളരെ ഫ്രഷായിട്ടുള്ള വെള്ളം ഒഴിച്ച് നനയ്ക്കും. ഓറഞ്ചിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്നുള്ള വളരെ ഫ്രഷായിട്ടുള്ള വെള്ളം ഒഴിച്ച് ആ ചെടി നനയ്ക്കുന്നു. ഇസബെല്ല ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളത്തിനേക്കാൾ ഉപരി അവളുടെ കണ്ണിൽ നിന്നൊഴുകിയിരുന്ന കണ്ണുനീര് നനഞ്ഞുകൊണ്ടാണ് ആ ചെടി വളർന്നു വന്നിരുന്നത്. എന്നും ആ ചെടിച്ചട്ടിയും കെട്ടിപ്പിടിച്ച് ഇസബെല്ല കരയും. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതായി. അങ്ങനെ ഈ രണ്ട് സഹോദരന്മാർക്കും ഇവളുടെ ബിഹേവിയറിൽ സംശയം തോന്നി തുടങ്ങി. ഇവൾ ഏത് നേരവും ഈ ചെടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഭക്ഷണമൊന്നും കൃത്യമായി കഴിക്കുന്നില്ല. എപ്പോഴും ഈ ചെടിയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നു. ചെടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പകലും രാത്രിയും എപ്പോഴും ഈ തുളസിച്ചെടി, ഈ ബേസിൽ ചെടിയുടെ അരികത്താണ് ഇസബെല്ല. അങ്ങനെ ഒരു ദിവസം ഇവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ സഹോദരന്മാർ ഈ തുളസിച്ചെടിയുടെ രഹസ്യം അറിയാൻ വേണ്ടി ഇവളുടെ കയ്യിൽ നിന്ന് ഈ തുളസിച്ചെടി ഇവളുടെ മുറിയിൽ നിന്നും ഈ തുളസിച്ചെടി മോഷ്ടിച്ചുകൊണ്ടുപോവുകയാണ്. എന്നിട്ട് കൊണ്ടുപോയി ഇവർ അത് തുറന്നു നോക്കുന്നു. തുറന്നു നോക്കുമ്പോൾ ഇവർ ഞെട്ടിപ്പോവുകയാണ്. ഇവർ നിഷ്കരണം കൊന്നു കളഞ്ഞ ലോറൻസോയുടെ ശിരസ്, അഴുകിത്തുടങ്ങിയ ശിരസാണ് ഈ ചെടിച്ചട്ടിയിലിരിക്കുന്നത്. ഇവർക്ക് മനസ്സിലായി ഇസബെല്ലയ്ക്ക് തങ്ങൾ ചെയ്ത ക്രൈം, തങ്ങൾ ചെയ്ത കുറ്റകൃത്യമെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് സഹോദരങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ തങ്ങൾക്ക് രക്ഷയില്ല, തങ്ങൾ കുറ്റവാളികളായി മുതൽ കുത്തപ്പെടും. നാട്ടുകാരെല്ലാം
തങ്ങളെ ആക്രമിക്കും. കാരണം തങ്ങൾ കൊന്നു കളഞ്ഞ് കുഴിയിൽ മൂടിയിരുന്ന ലോറൻസയുടെ ശിരസാണ് തങ്ങളുടെ വീട്ടിൽ തന്നെ ചെടിച്ചട്ടിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അവർ പേടിച്ചു. അവർ ഫ്ലോറൻസിൽ നിന്ന് നാടുവിട്ടു പോയി. നിയമത്തെയും നാട്ടുകാരെയും ഭയന്നുകൊണ്ട് അവർ നാടുവിട്ടു പോയി. ഇസബെല്ല ഉണർന്നപ്പോൾ താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ തുളസിച്ചെടി കാണുന്നില്ല, സഹോദരന്മാരെയും കാണുന്നില്ല. സഹോദരന്മാർ അതെടുത്ത് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇതെന്ത് ക്രൂരതയാണ്! നിങ്ങൾ എൻ്റെ തുളസിച്ചെടി, ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന എൻ്റെ തുളസിച്ചെടിയാണ് നിങ്ങൾ എടുത്തുകൊണ്ടുപോയത്. ഇതിലും വലിയ ക്രൂരതയില്ല. ലോറൻസോയോടുള്ള പ്രണയം കൊണ്ട് ഒരു ഭ്രാന്തിയായി മാറി, യഥാസമയം ഭക്ഷണവും വെള്ളമൊന്നും കഴിക്കാതെ വളരെ മോശമായ അവസ്ഥയിൽ ഇസബെല്ല മരിച്ചു വീഴുകയാണ്. ഇതാണ് ജോൺ കീറ്റ്സിൻ്റെ പ്രശസ്തമായ പ്രണയകാവ്യം ഇസബെല്ല ഓർ ദ പോട്ട് ഓഫ് ബേസിൽ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ ഈ ചാനൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.